Good morning. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഗോവയിൽ. സൗണ്ട് ഒക്കെ പോയി ഇന്നലെ മഴയൊക്കെ കൊണ്ടിട്ടാണ് തോന്നുന്നു. ഇന്നലെ നമ്മൾ ബീച്ചിലും ഹിൽ ടോപ്പിലും എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ ഒക്കെ കഴിക്കാൻ പോയിരുന്നു. പക്ഷേ എനിക്കതൊന്നും വ്ലോഗിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം ബീച്ചിൽ നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മഴയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഗോവയിലെ ക്ലൈമറ്റ് അടിപൊളിയാണ്, പക്ഷെ മഴ പെയ്താൽ ഫുള്ള് പോയി. ഇവിടെ ആൾക്കാർ ഫുൾ ടൈം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പം എനിക്ക് ബാക്കി വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതാണ് നമ്മൾ നേരെ സെക്കൻഡ് ഡേയിലേക്ക് വന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ പരിപാടി പോവാനും കാരോനെയും കൊണ്ടൊരു വോക്കാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി എന്താ ജെ? എന്നെന്താണ് പറ എനിക്കറിയാമ്പല്ലേ എവിടെയെങ്കിലും പോ. മഴ കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ആക്ടിവിറ്റീസ് എല്ലാം ഒന്നുമില്ല. എവിടെയെങ്കിലൊക്കെ പോവാ. അതെ, ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ അവരുടെ ഇതും കൂടെ നോക്കിയിട്ട് എന്താണോ നമുക്ക് തോന്നുന്നത് ആ രീതിയിലായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. എല്ലാം അപ്പപ്പ പ്ലാൻ ആണ്. എവിടേക്കോ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മഴയില്ല, പക്ഷെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പെയ്ന്ന് പോകുന്ന അവസ്ഥയ്ക്ക്. ബൂബുക്കണ്ട വേഗം കൂട്ടിയിട് കൂട്ടിയിട്. ബൂബുന് വീഡിയോ എടുക്കുന്നോണ്ടാന്ന് തോന്നുന്നു, അവന് പോട്ടിടാൻ ചെറിയൊരു മടിയുണ്ട്. അവന് ഇച്ചിരി വീഡിയോ എടുക്കണില്ല. അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് കാണാം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഓൾറെഡി 10 മണി കഴിഞ്ഞു, ഫ്രണ്ട്സ് ഒന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ ബ്രഞ്ച് ആയിരിക്കും. അപ്പൊ നോക്കാം, ബ്രഞ്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പ്രോമിസ് ചെയ്യുന്നില്ല. അപ്പൊ നോക്കാം. അപ്പൊ എന്തായാലും ഞാൻ ബോബിനെ പോട്ടിക്ക് കൊണ്ടുപോട്ടെ. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് ഫുള്ള് റെഡി സെറ്റ് ആയി നമ്മളിപ്പോ പുറത്തു പോവാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇൻ ഗോവ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. മാത്രമേ വാങ്ങിയുള്ളൂ. ഇത് ടീല ഓൾറെഡി എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് മേടിച്ചത്. വേറെ ഒന്നും ഞാൻ വാങ്ങിയില്ല, കാരണം എല്ലാത്തിനും ഭയങ്കര റേറ്റ്. പിന്നെ ചിലതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. ഇവിടെ ഇതേ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നീലി നീലി ഇട്ടിട്ട് ക്യൂട്ട് കപ്പിൾ ഫോട്ടോ എടുക്കുന്നതാരാണ്?
സംഭവം സർഫ് ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കണത്. അപ്പൊ കോമ്പറ്റീഷൻ ആയിട്ട് സംഭവം നടക്കണം. നമ്മൾ എന്നെയും അഞ്ജനേനെയും സ്കേറ്റിംഗ് പഠിപ്പിച്ച നമ്മുടെ കൊച്ചിയിലെ പിള്ളേരുണ്ടല്ലോ, ശ്രീയും പിന്നെ അവരൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇവിടെ സർഫ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പൊ അവരിൻ്റെ അകത്ത് ഇവിടെ ഉണ്ട്, ഇവിടെ ഗോവയിലുണ്ട്. അപ്പൊ നമ്മൾ അവരെ മീറ്റ് ചെയ്യാനും ഇവിടുത്തെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് വന്നേക്കണം, മനസ്സിലായി? With this like a flow arts so there's really not much. ഓർഡർ ചെയ്തത് പക്ഷെ നമുക്ക് ഡെലിവർ ആയത് ഫുൾ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഇവരെ സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട്
ബാക്കി പരിപാടികളെല്ലാം നോക്കണം. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആ ക്യാമറ ഇങ്ങോട്ട് കാണിക്കും. ഞാൻ എന്നെ കാണിക്കുമ്പോ പോലെയല്ല കാണിക്കട്ടെ. അപ്പൊ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സൗത്ത് ഗോവയിലുള്ള സൗത്ത് ഗോവയിലുള്ള കാര്യങ്ങളേക്ക് ഇനി ബാക്കി വ്ലോഗിൽ വരാൻ പോകുന്നത്. മഴയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്യും, മഴയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇവരൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് എനിക്ക് കിടന്നുറങ്ങണം. അപ്പോ നാളെ നമുക്ക് സൗത്ത് ഗോവയിലെ വിശേഷങ്ങൾ കാണാം. അതൊക്കെ